പുതിയൊരു ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്ന അധ്യായത്തിലെ ആദ്യ ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായിട്ട് ചർച്ച ചെയ്തത്. ഒരു തലത്തിലെ അല്ലെങ്കിൽ ഒരു പ്ലെയിനിലെ ഒരു ബിന്ദുവിൻ്റെ ഒരു പോയിൻറ്റിൻ്റെ സൂചിപ്പിക്കുന്ന സൂചക സംഖ്യകൾ അഥവാ കോർഡിനേറ്റ്സ് എങ്ങനെ കണ്ടെത്താം, തിരിച്ച് ഒരു പോയിൻ്റിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ പരസ്പരം ലംബമായ രണ്ട് വരകളുടെ സഹായത്താൽ എക്സ് അക്ഷവും വൈ അക്ഷവും വരച്ച് അവയെ എങ്ങനെ അടയാളപ്പെടുത്താമെന്നാണ് പഠിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവസാന ക്ലാസ്സിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ആശയം ഒന്നുകൂടി പറയുകയാണ്. സ്ക്രീനിലോട്ട് നോക്കുക, അവിടെ 3-4 എന്ന ഒരു പോയിൻ്റ് കാണാം അല്ലേ. എ എന്ന പോയിൻ്റ് അതിൻ്റെ സൂചക സംഖ്യ 3-4. ഈ ബിന്ദുവിലൂടെ എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ടൊരു വര വരയ്ക്കുന്നു. ഡ്രോ എ ലൈൻ ത്രൂ ദ പോയിൻ്റ് എ ആൻഡ് പാരലൽ ടു എക്സ് ആക്സിസ്. ഇപ്പം കാണാം, ഒരു പച്ച കളറിൽ വര കാണാം അല്ലേ. ഈ വര എക്സ് ആക്സിന് പാരലാണ്, കൂടാതെ 3-4 എന്ന പോയിൻ്റിലൂടെ കടന്നു പോകുന്നു. തിരിച്ചു പറഞ്ഞാൽ, ഹിയർ ഈസ് എ പോയിൻ്റ് ഓൺ ദിസ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. അതായത് എക്സ് ആക്സിന് സമാന്തരമായ അല്ലെങ്കിൽ പാരലായ ഒരു വരയിലെ ബിന്ദുവാണ് എ. ഇനി എയുടെ ഇവിടെ കോർഡിനേറ്റ്സ് നോക്കുക. എക്സ് കോർഡിനേറ്റ് 3 ആണ്, വൈ കോർഡിനേറ്റ് 4 ആണ്. എ എന്ന പോയിന്റിനെ ഈ വരയിലൂടെ ചലിപ്പിക്കുകയാണ്, മൂവ് ചെയ്യിപ്പിക്കുകയാണ്. ആ സമയത്ത് കോർഡിനേറ്റ്സിൽ വരുന്ന മാറ്റം ഒന്ന് ശ്രദ്ധിക്കുക. എ പോയിന്റ് ഇടത്തോട്ട് നീങ്ങാണ്. ഇടത്തോട്ട് നീങ്ങുമ്പോൾ എക്സ് കോർഡിനേറ്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ്. -3, -4, -5, -6 ഇങ്ങനെ മാറുന്നു. പക്ഷെ വൈ കോർഡിനേറ്റ് നോക്കൂ, വൈ കോർഡിനേറ്റ് ഇപ്പോൾ സ്ഥിരമായിട്ട് 4 കാണുക അല്ലേ. ഇവിടെ 4 ആണ്, ഇതാ വീണ്ടും 4 ആണ്, 4 അല്ലേ, 4 ആണ്. വൈ കോർഡിനേറ്റിൽ മാറ്റം വരുന്നില്ല, വൈ കോർഡിനേറ്റ് സ്ഥിരമായി നിൽക്കുന്നു അല്ലേ. എക്സ് കോർഡിനേറ്റ് മാത്രമേ മാറുന്നുള്ളൂ, കാരണം ഈ പോയിന്റ് തിരശ്ചീനമായിട്ട് മാറുന്നു, ലംബമായിട്ട് മാറുന്നില്ല അല്ലേ. ഇവിടെ വൈ കോർഡിനേറ്റിന് മാറ്റമില്ല, വൈ കോർഡിനേറ്റ് സ്ഥിരമായി നിൽക്കുന്നു. ഇനി ഈ വര അല്പം താഴോട്ട് താത്താം, ഒരു പോയിന്റ് താഴെ അല്ലേ. വര ഒരു പോയിന്റ് താഴോട്ട് മാറ്റി, താഴോട്ട് മാറ്റി കഴിഞ്ഞപ്പോഴോ വൈ കോർഡിനേറ്റ് നേരത്തെ 4 ആയിരുന്നു, ഇവിടെ 3 ആയി. ഇനി എക്സ് പോയിന്റ് ഒന്ന് ചലിപ്പിക്കാം. ഇവിടെ നോക്കൂ, പോയിന്റ് ചലിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, എക്സ് കോർഡിനേറ്റിന് മാറ്റമുണ്ട്, പക്ഷെ വൈ കോർഡിനേറ്റ് 3 തന്നെയായിരിക്കും കേട്ടോ. വീണ്ടും ലൈൻ അല്പം കൂടെ താത്തുന്നു, അതിന് ശേഷം നമ്മൾ പോയിന്റ് ചലിപ്പിക്കുന്നു. പോയിന്റ് വലത്തോട്ട് നിൽക്കുന്ന തോറോ എക്സ് കോർഡിനേറ്റ് കൂടി കൂടി വരുന്നതാണ് അല്ലേ. ഓരോ ഘട്ടത്തിലും എക്സ് കോർഡിനേറ്റ് കൂടുന്നു, പക്ഷെ വൈ കോർഡിനേറ്റ് മാറുന്നില്ല, 2 തന്നെയാണ്. പൊതുവെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ആക്സിസിന് സമാന്തരമായ ഒരു വരയിലെ ഏത് പോയിന്റിൻ്റെയും വൈ സൂചക സംഖ്യ, വൈ കോർഡിനേറ്റ് തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും. എനി പോയിന്റ് ഓൺ എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ഇറ്റ്സ് വൈ കോർഡിനേറ്റ്സ് ആർ ഈക്വൽ. ആക്സിസിന് പാരൽ വരച്ചതിന് പകരം വൈ ആക്സിസിന് എ എന്ന പോയിന്റിലൂടെ പാരൽ വരയ്ക്കുന്നു. വൈ അക്ഷത്തിന് സമാന്തരം വരയ്ക്കുകയാണ്, ഇതിലൂടെ വരച്ചു ഉണ്ടോ. എ എന്ന പോയിന്റിലൂടെ വൈ അക്ഷത്തിന് സമാന്തരം വരച്ചു. അപ്പോൾ വൈ അക്ഷത്തിലെ പോയിന്റാണ് എയുടെ എക്സ് കോർഡിനേറ്റ് 5 ആണ്, വൈ കോർഡിനേറ്റ് 3 ആണ്. ഈ പോയിന്റിനെ മൂവ് ചെയ്യിപ്പിച്ച് നോക്കാം. താഴോട്ട് വരുന്ന തോറും എന്താണ്, എക്സ് കോർഡിനേറ്റ് 5 തന്നെയാണ്. എക്സ് കോർഡിനേറ്റ് മാറ്റമില്ല, വൈ കോർഡിനേറ്റ് നോക്കുക, താമേലോട്ട് പോകുമ്പോൾ 0 കൂടി കൂടി വരുന്നു, കുറഞ്ഞു കുറഞ്ഞു. ഇവിടെ താഴോട്ട് വരുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു അല്ലേ, നെഗറ്റീവ് ആകുന്നുണ്ട്. പക്ഷേ എക്സ് കോർഡിനേറ്റ് സ്ഥിരമായിരിക്കും. വീണ്ടും വര നമുക്ക് ഇങ്ങനെ ചലിപ്പിച്ചു കൊണ്ടുവരാം, ഇങ്ങോട്ട് വേണം ചലിപ്പിച്ചു അല്ലേ. വൈ വര മാറ്റി, വര മാറ്റിയിട്ടോ പോയിന്റിൻ്റെ മാറ്റം മാറ്റി നോക്കുക കണ്ടോ. പോയിന്റ് പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇവിടെ എത്രയാണ്, -3 തന്നെയാണ്. മേലോട്ട് താഴോട്ടൊക്കെ പോകുന്നവരും എന്താണ്, -3 തന്നെയാണ്. വൈ കോർഡിനേറ്റ് മാറുന്നു, മാറുന്നില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എക്സ് ആക്സിസിന് പാരലായ ഒരു വരയുടെ, എക്സ് ആക്സിന് പാരലായ ഏത് വരയിലെയും ഏത് പോയിന്റിൻ്റെയും വൈ കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. എക്സ് അക്ഷത്തിന് സമാന്തരമായ ഒരു വരയിലെ വൈ സൂചക സംഖ്യകൾ തുല്യമായിരിക്കും, അതുപോലെ വൈ അക്ഷത്തിന് സമാന്തരമായ ഒരു വരയിലെ എക്സ് സൂചക സംഖ്യകൾ തുല്യമായിരിക്കും. ഏത് പോയിന്റിൻ്റെയും സൂചക സംഖ്യകൾ തുല്യമായിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട റിസൾട്ടാണ്. അടുത്ത ഭാഗം നമ്മളെ ചതുരങ്ങളുടെ മൂലകൾ സൂചക സംഖ്യകൾ ഉപയോഗിച്ച് കാണുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ കാര്യം മനസ്സിലാക്കുക. ഓക്കെ.
സ്ക്രീനിൽ രണ്ട് ബിന്ദുക്കളാണ് എ ആൻഡ് സി അല്ലേ. എയുടെ കോർഡിനേറ്റ്സ് 3-2 ആണ്, സിയുടെ കോർഡിനേറ്റ് 7-5 ആണ്. ഈ എയും സിയും ഓപ്പോസിറ്റ് മൂലകളായി ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആകുന്ന വിധത്തിൽ ഒരു റെക്ടാംഗിൾ വരയ്ക്കണം. നേരത്തെ എത്ര റെക്ടാംഗിൾ വരയ്ക്കാൻ പറ്റും? എയും സിയും എതിർമൂലകളാകണം. നമുക്ക് വരച്ച് നോക്കാം. റെക്ടാംഗിൾ കണ്ടോ, ഒരു റെക്ടാംഗിളായി അല്ലേ. വീണ്ടും വീണ്ടും ഒരു റെക്ടാംഗിളായി, റെക്ടാംഗിൾ വീണ്ടും ഒന്ന് വന്നു. റെക്ടാംഗിൾ മാറുന്ന കാണാം അല്ലേ, റെക്ടാംഗിൾ മാറുന്നു കണ്ടോ. ഇങ്ങനെ പല പല റെക്ടാംഗിൾ വരയ്ക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അതിൽ ഇതിൻ്റെ സൈഡ്സുകൾ, വശങ്ങൾ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള, എക്സ് അക്ഷത്തിനും വൈ അക്ഷത്തിനും പാരലൽ ആയിട്ടുള്ള എത്രയെണ്ണം വരയ്ക്കാൻ പറ്റുമെന്നാണ് അടുത്ത ചോദ്യം. നമുക്കറിയാം എയും സിയും എതിർമൂലകളായി ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആകുന്ന വിധത്തിൽ പല റെക്ടാംഗിളുകൾ വരയ്ക്കാം. അതിൽ എത്ര എണ്ണത്തിൻ്റെ വശങ്ങൾ സൈഡ്സ് അക്ഷങ്ങൾക്ക്, എക്സ് അക്ഷത്തിനും വൈ അക്ഷത്തിനും സമാന്തരമായി വരും? അതാണ് നമ്മുടെ ചോദ്യം. ഇങ്ങനെ വരയ്ക്കുമ്പോൾ അറിയാം ഈ ഒരെണ്ണം മാത്രമേ എക്സ് അക്ഷത്തിനും വൈ അക്ഷത്തിനും സമാന്തരമായ റെക്ടാംഗിൾ ഉണ്ടാവുകയുള്ളൂ. എക്സ് അക്ഷത്തിനും വൈ അക്ഷത്തിനും വശങ്ങൾ സമാന്തരമായി എ സി എന്നിവ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആകുന്ന വിധത്തിൽ ഒരേ ഒരു റെക്ടാംഗിൾ മാത്രമേ വരയ്ക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കാം. ഇവിടെ ഈ രണ്ട് മൂലകളുടെ, ഈ റെക്ടാംഗിളിൽ എ ബി സി ഡി എന്ന റെക്ടാംഗിളിൻ്റെ രണ്ട് മൂലകളുടെ സൂചക സംഖ്യകൾ നമുക്കറിയാം. അതുപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ നമ്മൾ പഠിച്ച തത്വം ഉപയോഗിച്ചുകൊണ്ട്, വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണെങ്കിൽ അവയുടെ ബിന്ദുക്കൾ നമ്മൾ ഇപ്പോൾ നേരത്തെ പഠിച്ച തത്വങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടെടുക്കാൻ പറ്റും. ഈ റെക്ടാംഗിളിൻ്റെ രണ്ട് മൂലകൾ അറിയാം, മറ്റ് രണ്ട് മൂലകൾ കാണാൻ എളുപ്പമാണ്. കാരണം ഇവയുടെ വശങ്ങൾ അക്ഷങ്ങൾക്ക്, ഇവിടെ എക്സ് ആക്സിനും വൈ ആക്സിനും പാരലലാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, നമ്മളിപ്പോൾ കണ്ട ചതുരമാണ്, ചതുരത്തിൻ്റെ എ എന്ന പോയിൻ്റ് 7-5 ആണ്, ബി 3-2 ആണ്. അപ്പോൾ ഈ എയും ബിയും ഓപ്പോസിറ്റ് വെർട്ടെക്സായി വരച്ച, എതിർമൂലകളായി വരച്ച ചതുരമാണ് എ ബി സി ഡി. ഇവയുടെ രണ്ട്, മറ്റ് രണ്ട് ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കൂ, ആദ്യം നമുക്ക് ഡിയുടെ സൂചക സംഖ്യ കണ്ടുപിടിക്കുന്നേക്കാം. എ ഡി എന്ന ബിന്ദു വശത്തിൻ്റെ സൂചക സംഖ്യ കണ്ടുപിടിക്കണം, സോറി, ഡി എന്ന പോയിന്റിൻ്റെ ബിന്ദുവിൻ്റെ സൂചക സംഖ്യ, കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എത്രയാണ്, വൈ കോർഡിനേറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നോക്കൂ, എ ഡി എന്ന വര, നോക്കൂ, എ ഡി എന്ന വര ഇവിടെ വൈ ആക്സിന് പാരലാണ് കേട്ടോ. എ ഡി വൈ ആക്സിന് പാരലായതുകൊണ്ട് നമ്മൾ പറഞ്ഞു വൈ ആക്സിന് പാരലായ ഒരു വരയിലെ എക്സ് സൂചക സംഖ്യകൾ, എക്സ് കോർഡിനേറ്റ്സ് ഈക്വൽ ആയിരിക്കും. അതിൽ ഒരു ബിന്ദുവിൻ്റെ കോർഡിനേറ്റ് 7 ആണെങ്കിൽ ബാക്കി എല്ലാ ബിന്ദുക്കളുടെയും കോർഡിനേറ്റ് 7 തന്നെയായിരിക്കും. അപ്പോൾ എയുടെ കോർഡിനേറ്റ് 7 ആയതുകൊണ്ട്, എയുടെ സൂചക സംഖ്യ 7 ആയതുകൊണ്ട് ഡിയുടെയും സൂചക സംഖ്യ എത്രയായിരിക്കും, 7 ആയിരിക്കും. അപ്പോൾ അതെന്താണ്, ആദ്യത്തെ കോർഡിനേറ്റ് കിട്ടി. ഇതുണ്ടോ, ഇത് പാരലായതുകൊണ്ട്, വൈ എക്സിന് പാരലായതുകൊണ്ട് ഈ വരയിലെ എല്ലാ ബിന്ദുക്കളുടെയും എക്സ് കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. അതിൽ എയുടെ നമുക്കറിയാം 7 ആയതുകൊണ്ട് ഇതും 7 ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ വൈ കോർഡിനേറ്റ് കാണണം. വൈ കോർഡിനേറ്റ് കാണാൻ നോക്കൂ, ഈ ബി ഡി എന്ന വര നോക്കുക. ബി ഡി എന്ന വര നോക്കൂ, എക്സ് ആക്സിന് പാരലാണ് അല്ലേ, എക്സ് ആക്സിന് പാരലാണ്. എക്സ് ആക്സിന് പാരലായ ഒരു വരയിലെ എല്ലാ ബിന്ദുക്കളുടെയും വൈ കോർഡിനേറ്റ് ഈക്വൽ ആണ്. ഹിയർ ബി ഇസ് എ പോയിന്റ് ഓൺ ദിസ് ലൈൻ വിച്ച് ഇസ് പാരലൽ ടു എക്സ് ആക്സിസ്. അതിൻ്റെ വൈ കോർഡിനേറ്റ് എത്രയാണ്, 2 ആണ്. അപ്പോൾ ഇതിൻ്റെ മറ്റെല്ലാ പോയിന്റിൻ്റെയും വൈ കോർഡിനേറ്റ്, ഈ വരയിലെ എല്ലാ ബിന്ദുക്കളുടെയും വൈ കോർഡിനേറ്റ് 2 തന്നെയായിരിക്കും. അതുകൊണ്ട് ഡിയുടെ കോർഡിനേറ്റ് എത്രയായിരിക്കും, 2 ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് സി എന്ന പോയിന്റ് നോക്കാം. സിയുടെ എക്സ് കോർഡിനേറ്റ് കാണണം. സിയുടെ എക്സ് കോർഡിനേറ്റ് കാണാൻ സി ബി എന്ന ലൈൻ നോക്കുക. സി ബി എന്ന ലൈൻ എന്താണ്, വിച്ച് ഇസ് പാരലൽ ടു വൈ ആക്സിസ്. സി ബി വൈ അക്ഷത്തിന് സമാന്തരമാണ്. വൈ അക്ഷത്തിന് സമാന്തരമായ വരിയിലെ എല്ലാ ബിന്ദുക്കളുടെയും എക്സ് സൂചക സംഖ്യകൾ തുല്യമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബിയുടെ എക്സ് സൂചക സംഖ്യ 3 ആയതുകൊണ്ട് സിയുടെയും സൂചക സംഖ്യ എത്രയായിരിക്കും, 3 തന്നെയായിരിക്കും. കേട്ടോ, ഇത് 2-3 ആയിരിക്കും. ഇനി ഇതിൻ്റെ വൈ സൂചക സംഖ്യ കാണാൻ സി എ എന്ന വര നോക്കുക. സി എ എന്ന വര നോക്കിയേ, സി എ വിച്ച് ഇസ് പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിന് പാരലാണ് അല്ലേ, എക്സ് ആക്സിന് പാരലല്ലേ, എക്സ് ആക്സിന് പാരലായതുകൊണ്ട് ഇതിൻ്റെ വൈ കോർഡിനേറ്റ്സ്
ഏത് രണ്ട് ബിന്ദുക്കളുടെയും എക്സ് കോർഡിനേറ്റ് സോറി വൈ കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. അതിൽ എയുടെ വൈ കോർഡിനേറ്റ് ഫൈവ് ആയതുകൊണ്ട് സിയുടെയും ഫൈവ് തന്നെയായിരിക്കും. അക്ഷങ്ങൾക്ക് സമാന്തരമായ ഒരു വരയിലെ ബിന്ദുക്കളുടെ കോർഡിനേറ്റ്സ് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് ഇവിടെ അക്ഷമൊക്കെ ഉണ്ട്. അക്ഷം ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമായിരുന്നു. എയിൽ നിന്ന് ഇങ്ങോട്ട് ലംബം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഇവിടെ മുട്ടും, അതുകൊണ്ട് ഇതിന് സെവൻ ആണെന്നും, അല്ല ഡിയുടെ കോർഡിനേറ്റ് കാണാം, ഇത് സെവൻ ആയിരിക്കും, ഇങ്ങോട്ട് മുട്ടിച്ചാൽ ഇത് ടു ആണ്. അങ്ങനെ അക്ഷങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ അക്ഷങ്ങളില്ലെങ്കിലും ആ പാരലാണെന്ന് പറഞ്ഞാൽ ഇവിടെ അക്ഷം ആവശ്യമില്ല, അക്ഷങ്ങളില്ലാതെ തന്നെ നമുക്ക് കാണാൻ പറ്റും. പാരലാണെങ്കിൽ ഈ തത്വം ഉപയോഗിച്ച് കാണാൻ പറ്റും. ഇതുപോലെ ഒരു അടുത്തൊരു പ്രശ്നം തന്നെ നോക്കാം. ഇവിടെ നോക്കുക, മറ്റൊരു പ്രശ്നമാണ്. എ ടു ത്രീ ആണ്, സി സെവൻ വൺ ആണ്. ഇവിടെയും ഒരു റെക്ടാംഗിൾ ഉണ്ടാക്കിയിരിക്കുന്നു. റെക്ടാംഗിളിൻ്റെ സൈഡ്സ് പാരലൽ ടു ദി ആക്സിസ്, അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. ആ തത്വം ഉപയോഗിച്ചുകൊണ്ട് ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ബി ആൻഡ് ഡി. ബിയുടെയും ഡിയുടെയും സൂചക സംഖ്യകൾ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്കറിയാം, ആദ്യം നമുക്ക് ബിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. ബി എന്താണ്? ബിയുടെ കോർഡിനേറ്റ് കാണാൻ ഹിയർ കൺസിഡർ ദ സെഗ്മെന്റ് ബി സി. ബി സി ഈസ് പാരലൽ ടു വൈ ആക്സിസ്. വൈ ആക്സിസിൻ്റെ പാരലൽ ആയതുകൊണ്ട് ഇതിലെ ഏത് ബിന്ദുവിൻ്റെയും എക്സ് കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. ഇവിടെ സിയുടെ സെവൻ ആയതുകൊണ്ട് ബിയുടെയും സെവൻ ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് രണ്ടിൻ്റെയും ഈക്വൽ ആയിരിക്കും, സെവൻ ആയിരിക്കും. ഇനി നോക്കൂ, കൺസിഡർ എ ബി. എ ബി ഈസ് പാരലൽ ടു എക്സ് ആക്സിസ് അല്ലേ. എ ബി ഈസ് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ വൈ കോർഡിനേറ്റ്സ് ഈക്വൽ ആയിരിക്കും. ഹിയർ ദ വൈ കോർഡിനേറ്റ് ഓഫ് എ ഈസ് ത്രീ, സോ ആ വൈ കോർഡിനേറ്റ് ഓഫ് ബി ഓൾസോ ത്രീ. ഇതും ത്രീ ആയിരിക്കും. ബിയുടെ വൈ കോർഡിനേറ്റും ത്രീ ആയിരിക്കും. നമുക്ക് ഡിയുടെ കാണണം. നോക്കൂ, ഡിയുടെ എക്സ് കോർഡിനേറ്റ് കാണാൻ എ ഡി എന്ന സെഗ്മെൻറ്റ് പരിഗണിക്കുക. എ ഡി എന്ന സെഗ്മെൻറ്റ് എന്താണ്? എ ഡി ഈസ് എ ലൈൻ സെഗ്മെൻറ്റ് പാരലൽ ടു വൈ ആക്സിസ്. അതുകൊണ്ട് ഇതിലെ ഏത് രണ്ട് ബിന്ദുക്കളുടെയും എക്സ് സൂചക സംഖ്യ, എക്സ് കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. എയുടെ എക്സ് കോർഡിനേറ്റ് ടു ആയതുകൊണ്ട് ഡിയുടെയും ടു ആയിരിക്കും. സി ഡി നോക്കൂ, സി ഡി ഈസ് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസ് ആയതുകൊണ്ട് അതിലെ ഏത് ബിന്ദുവിൻ്റെയും വൈ കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. ഇവിടെ സിയുടെ വൈ കോർഡിനേറ്റ് വൺ ആയതുകൊണ്ട്, വൈ സൂചക സംഖ്യ ഒന്നായതുകൊണ്ട് ഡിയുടെയും ഒന്ന് തന്നെയായിരിക്കും. ഡി സി പാരലൽ ടു എക്സ് ആക്സിസ്, എക്സ് അക്ഷത്തിന് സമാന്തരമായ വരെയാണ് സി ഡി. അതിലെ ഒരു ബിന്ദു സിയുടെ വൈ സൂചക സംഖ്യ ഒന്നായതുകൊണ്ട് അതേ വരയിലെ മറ്റൊരു ബിന്ദുവായ ഡിയുടെ വൈ സൂചക സംഖ്യയും ഒന്ന് തന്നെയായിരിക്കും, കണ്ട് വൺ തന്നെയായിരിക്കും. അപ്പം ഇങ്ങനെ രണ്ട് ബിന്ദുക്കൾ കിട്ടിയാൽ മറ്റ് മൂലകൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം. അക്ഷങ്ങൾക്ക് സമാന്തരമായ ഒരു ചതുരത്തിലെ ഏതെങ്കിലും രണ്ട് മൂലകൾ ഓപ്പോസിറ്റ് മൂലകൾ കിട്ടിക്കഴിഞ്ഞാൽ അതുപയോഗിച്ചുകൊണ്ട് മറ്റ് രണ്ട് മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഏതാനും പരിശീലന പ്രശ്നങ്ങൾ ചെയ്തു നോക്കാം. പേജ് 139 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾ റെക്ടാംഗിൾസ് ബിലോ ഹാവ് സൈഡ്സ് പാരലൽ ടു ദി ആക്സിസ്. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി റിമൈനിങ് വേർട്ടിസസ് ഓഫ് ഈച്ച്. ചുവടെയുള്ള ചതുരങ്ങളുടെ എല്ലാം വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. ഓരോ ചതുരത്തിൻ്റെയും മറ്റ് രണ്ട് മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. ഇതിൽ ഒരെണ്ണം ഒരു എക്സാമ്പിളായി ചെയ്യുന്നു, ബാക്കി സ്വന്തമായിട്ട് ചെയ്യുക. നോക്കൂ, ഇവിടെ എ ബി സി ഡിയുടെ രണ്ട് ഓപ്പോസിറ്റ് വേർട്ടിസസ് തന്നിട്ടുണ്ട്. ഡി -2, 3 ആണ്, ബി 2, 4 ആണ്. ഇതിൻ്റെ മറ്റ് രണ്ട് സൂചക സംഖ്യകൾ കണ്ടുപിടിക്കണം. പറഞ്ഞിരിക്കുന്നതാണ് ദ സൈഡ്സ് ഓഫ് ദിസ് റെക്ടാംഗിൾസ് ആർ പാരലൽ ടു ദി ആക്സിസ് ഓഫ് കോർഡിനേറ്റ്സ്. അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. ഇവിടെ നമുക്ക് അക്ഷങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇവിടെ നോക്കൂ, ആദ്യം നമുക്ക് സിയുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കണം. സിയുടെ സൂചക സംഖ്യ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ബി സി. ബി സി എന്തായിരിക്കും? ബി സി വൈ ആക്സിന് പാരലൽ ആയിരിക്കും അല്ലേ. ബി സി പാരലൽ ടു വൈ ആക്സിസ് ആയിരിക്കും. അതുകൊണ്ട് ഇതിലെ ആ ഏത് ബിന്ദുവിൻ്റെയും എക്സ് സൂചക സംഖ്യ 2 ആയിരിക്കും. അല്ലെങ്കിൽ ബിയുടെ 2 ആയതുകൊണ്ട് സിയുടെയും എത്ര ആയിരിക്കും? 2 തന്നെയായിരിക്കും. സിയുടെ 2 ആയിരിക്കും. ഇനി ഇതിൻ്റെ എക്സ് സൂചക സംഖ്യ കണ്ടുപിടിക്കാൻ ഡി സി കൺസിഡർ ചെയ്യുക. ഡി സി ഈസ് പാരലൽ ടു എക്സ് ആക്സിസ് ആണ് അല്ലേ. എക്സ് ആക്സിന് പാരലൽ ആയതുകൊണ്ട് ഇവിടെ ഡി സി പാരലൽ ടു എക്സ് ആക്സിസ് ആയതുകൊണ്ട് അതിലെ എല്ലാ ബിന്ദുക്കളുടെയും വൈ സൂചക സംഖ്യകൾ തുല്യമായിരിക്കും അല്ലേ. വൈ കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. ഡിയുടെ വൈ കോർഡിനേറ്റ് 3 ആയതുകൊണ്ട് സിയുടെ വൈ കോർഡിനേറ്റും 3 ആയിരിക്കും. അത് കിട്ടി. ഇനി എയുടെ കോർഡിനേറ്റ്സ് കാണാൻ എ ഡി പരിഗണിക്കുക. എ ഡി, എ ഡി ഈസ് പാരലൽ ടു വൈ ആക്സിസ്. അതുകൊണ്ട് എ ഡിയിലെ
ഇവിടെ രണ്ട് ബിന്ദുക്കളാണ് എഡിയിലുള്ളത്. ആ രണ്ട് ബിന്ദുക്കളുടെയും എക്സ് കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. ഡിയുടെ മൈനസ് ടു ആയതുകൊണ്ട് എയുടെയും മൈനസ് ടു തന്നെയായിരിക്കും. ഇവിടെ ഡിയുടെ മൈനസ് ടു ആയതുകൊണ്ട് എയുടെയും മൈനസ് ടു തന്നെയായിരിക്കും. ഇനി അതിൻ്റെ വൈ കോർഡിനേറ്റ് കാണാൻ എ ബി പരിഗണിക്കുക. എ ബി ഇസ് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. അപ്പോൾ അതിലെ രണ്ട് ബിന്ദുക്കളുടെയും വൈ സൂചക സംഖ്യ തുല്യമായിരിക്കും. അതിൽ ബിയുടെ വൈ സൂചക സംഖ്യ 4 ആയതുകൊണ്ട് എയുടെ വൈ കോർഡിനേറ്റും 4 തന്നെയായിരിക്കും. ഇവിടെ എ ബി പാരലൽ ടു വൈ ആക്സിസ് ആണ്. അതുകൊണ്ട് അതിലെ ഏത് ബിന്ദുക്കളുടെയും എ ബി പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. ഇവിടെ ഹിയർ എ ബി ഇസ് പാരലൽ ടു എക്സ് ആക്സിസ്. അതുകൊണ്ട് ഇതിലെ ഏത് ബിന്ദുവിൻ്റെയും വൈ കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും ബിയുടെ വൈ കോർഡിനേറ്റ് 4 ആയതുകൊണ്ട് എയുടെയും വൈ കോർഡിനേറ്റ് 4 തന്നെയായിരിക്കും. ഇവിടെ മറ്റ് രണ്ട് ബിന്ദുക്കളുടെ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇതേ തത്വം ഉപയോഗിച്ചുകൊണ്ട് അക്ഷങ്ങളൊന്നും വരയ്ക്കാതെ തന്നെ മറ്റ് രണ്ട് പ്രോബ്ലങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. വിത്തൗട്ട് ഡ്രോയിങ് കോർഡിനേറ്റ് ആക്സിസ് മാർക്ക് ഈച്ച് പെയർ ഓഫ് പോയിന്റ്സ് ബിലോ വിത്ത് ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം പൊസിഷൻ കറക്റ്റ്. ഫൈൻഡ് ദ അതർ കോർഡിനേറ്റ്സ് ഓഫ് ദ റെക്ടാംഗിൾസ് ഡ്രോൺ വിത്ത് ദീസ് ആസ് ഓപ്പോസിറ്റ് വെർട്ടിസസ് ആൻഡ് സൈഡ്സ് പാരലൽ ടു ദി ആക്സിസ്. അക്ഷങ്ങൾ വരയ്ക്കാതെ ചുവടെ പറഞ്ഞിരിക്കുന്ന ബിന്ദുക്കളുടെ ജോഡികൾ ഇടത് വലത് മേൽ കീഴ് സ്ഥാനങ്ങൾ ശരിയായി അടയാളപ്പെടുത്തുക. വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമായും ഈ ബിന്ദുക്കൾ എതിർമൂലകളായും വരയ്ക്കുന്ന ചതുരങ്ങളുടെ മറ്റ് മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ആദ്യ പാർട്ട്. 3, 5, 7, 8 ഈ രണ്ട് ബിന്ദുക്കൾ എതിർമൂലകളായും രണ്ട് ഒരു ചതുരം വരയ്ക്കുക. ഇവ എതിർമൂലകളായി വരുന്ന വിധത്തിൽ ഒരു ചതുരം വരയ്ക്കുക. വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമായിരിക്കണം. അതുപയോഗിച്ചുകൊണ്ട് മറ്റ് രണ്ട് മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രണ്ട് പോയിന്റിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കണം. ഒരു പോയിന്റ് ആദ്യം അടയാളപ്പെടുത്തുക. രണ്ടാമത്തെ പോയിന്റ് ആദ്യ പോയിന്റിൻ്റെ വലതുവശത്താണോ അഥവാ ഇടതുവശത്താണോ വരിക, മുകളിലാണോ വരിക, താഴെയാണോ എന്ന് നോക്കുക. നോക്കുക, ആദ്യം നമ്മൾ 3, 5 എന്ന പോയിന്റ് അടയാളപ്പെടുത്തി. ഇനി അടുത്ത പോയിന്റ് 7, 8 അടയാളപ്പെടുത്തണം. 7, 8, 7, 8 സ്ഥാനം എവിടെയാണ് നോക്കണം. 7, 8 ഈ പോയിന്റാണ് വിചാരിക്കുക. ഇത് എവിടെ ആയിരിക്കണം? ഇതിൻ്റെ വലതുവശത്താണോ ഇടതുവശത്താണോ, മുകളിലാണോ താഴെയാണോ എന്ന് നോക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സ് സൂചക സംഖ്യ നോക്കുക. വലത്തോട്ട് പോകും തോറും എക്സ് സൂചക സംഖ്യ കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്കറിയാം. ഇടത്തോട്ട് പോകും തോറും കുറഞ്ഞു കുറഞ്ഞു വരും. ഇപ്പോൾ ഈ രണ്ടാമത്തെ പോയിന്റ് 7, 8 ഇതിൻ്റെ എക്സ് സൂചക സംഖ്യ എക്സ് കോർഡിനേറ്റ് 7 ആണ്. 3 കൂടുതലായതുകൊണ്ട് ഈ പോയിന്റ് ഇതിൻ്റെ വലതുവശത്ത് എവിടെയെങ്കിലും ആയിരിക്കും, വലതുവശത്താണ്. ഇനി ഇത് മുകളിലാണോ താഴെയാണോ നോക്കണം അല്ലേ. ഡിക്ക് മുകളിലാണോ താഴെയാണോ നോക്കണം. ഇപ്പോൾ അതിന് വൈ സൂചക സംഖ്യ നോക്കുക. വൈ സൂചക സംഖ്യ മുകളിലോട്ട് പോകും തോറും കൂടിക്കൂടി വരും, താഴോട്ട് പോകും തോറും കുറഞ്ഞു വരും. ഇപ്പോൾ ഇവിടെ 5 ആണ്, ഇവിടെ 8 ആണ്. ഈ പോയിന്റിൻ്റെ വൈ സൂചക സംഖ്യ 5 ആണ്, രണ്ടാമത്തേൻ്റെ 8 ആണ്. 8 5 കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിരിക്കും. ക്ലിയർ ആയല്ലോ. ഇപ്പോൾ പോയിന്റ് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഇതിലൂടെ പാരലായിട്ട് എക്സ് അക്ഷത്തിന് പാരലായിട്ട് ഇങ്ങനെ ലൈൻ വരയ്ക്കുന്നു. ഇതിൻ്റെ പാരലായിട്ട് ഇങ്ങോട്ട് വരയ്ക്കുന്നു, വരച്ച് പൂർത്തിയാക്കുന്നു. ഇപ്പോൾ ഇവിടെ കൃത്യമായിട്ട് അളവുകളൊന്നും ആവശ്യമില്ല, അക്ഷങ്ങളൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ രണ്ട് പോയിന്റിൻ്റെ സ്ഥാനം ഇതുപോലെ ക്രമീകരിക്കുക. ഈ സ്ഥാനം ഇവിടേക്ക് വരും, ഇവിടെ വെച്ച് കഴിഞ്ഞാലോ നമ്മുടെ ഉത്തരമൊക്കെ തെറ്റിപ്പോവും. അതുകൊണ്ട് കൃത്യമായിട്ട് ആ പൊസിഷൻ മുകളിലാണോ താഴെയാണോ നോക്കുക, വലതാണോ ഇടതാണോ നോക്കുക. അതിനുശേഷം സ്ഥാനം ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റഫായിട്ട് ഈ ചതുരം പൂർത്തിയാക്കുന്നു, മറ്റ് സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇനി നോക്കാം. ഇപ്പോൾ നമുക്ക് ബിയുടെ സ്ഥാനം കണ്ടുപിടിച്ചു. ബി എത്രയാണ്? 7, 8 വലതുവശത്ത് മുകളിലാണ്. ഇനി നമുക്ക് ചതുരം പൂർത്തിയാക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ ചതുരം പൂർത്തിയായി. എ ബി സി ഡി പൂർത്തിയാക്കി അല്ലേ. ഇത് മൂലകളായി അക്ഷങ്ങൾക്ക് സമാന്തരമായിട്ട് ചിത്രം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് സിയുടെ കോർഡിനേറ്റ് കാണാൻ അറിയാം. സിയുടെ എക്സ് കോർഡിനേറ്റ് ബി സി വൈ അക്ഷത്തിന് സമാന്തരമായതുകൊണ്ട് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റുകൾ ഈക്വൽ ആയിരിക്കും അല്ലേ. ഇത് 7 ആയതുകൊണ്ട് ഇതും 7 ആയിരിക്കും. അതുപോലെ ഈ വര നോക്കിയാലോ, ഈ വര എക്സ് അക്ഷത്തിന് സമാന്തരമാണ്, അതുകൊണ്ട് ഇതിൻ്റെ വൈ കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. ഇത് 5 ആയതുകൊണ്ട് ഇതും 5 ആയിരിക്കും. അതുകൊണ്ട് സിയുടെ സൂചക സംഖ്യ ഏതാണ്? എക്സ് കോർഡിനേറ്റ് 7, വൈ കോർഡിനേറ്റോ 5 എന്ന് കിട്ടി. അതുപോലെ എയുടെ നോക്കുക. എയുടേത് ഇവിടെ എ ഡി എന്ന വര വൈ അക്ഷത്തിന് സമാന്തരമായതുകൊണ്ട് എക്സ് കോർഡിനേറ്റുകൾ ഈക്വൽ ആയിരിക്കും. അത് ഇത് 3 തന്നെ. ഇത് 3 ആയതുകൊണ്ട് ഇതും 3 ആയിരിക്കും. ഈ വര വൈ അക്ഷ എക്സ് അക്ഷത്തിന് സമാന്തരമായതുകൊണ്ട് ഇതിൻ്റെ വൈ കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. ഇത് 8 ആയതുകൊണ്ട് ഇത് 8 ആയിരിക്കും. അപ്പോൾ 3, 8 ആയിരിക്കും. ഇങ്ങനെ മറ്റ് രണ്ട് സൂചക സംഖ്യകൾ കണ്ടുപിടിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇങ്ങനെ ചോദ്യം രണ്ട് ബിന്ദുക്കൾ തരും,
അതിൻ്റെ സ്ഥാനമനുസരിച്ച് അതിനെ ക്രമീകരിക്കുക. അതിനുശേഷം ചതുരം പൂർത്തിയാക്കുക, മറ്റ് മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. ഇതിലെ മറ്റ് ചോദ്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് പരിശീലിക്കുക. അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗവുമായിട്ട് വീണ്ടും കാണാം.